Sanford Peshi Travels. With me, Chef Anil Kumar, goes to Thailand. ചീത്തയല്ല, തുക്തുക് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഇൻ തായ്ലൻഡ്. പത്തായാല് ഈ ഫ്ലവേഴ്സ് ടെലിവിഷനിലെ ഷോയിൽ ഫ്ലവേഴ്സ് കൊണ്ട് ചാർത്തിയ ഈ ഓട്ടോറിക്ഷയിൽ ഷെഫ് അനിൽ കുമാറും ഷെഫിന്റെ ഫ്രണ്ട് ക്രിസ്റ്റീനയും കൂടെ എവിടെ പോകുന്നു? കാണൂ സാൻഫോർഡ് ടേസ്റ്റി ട്രാവൽസ്, ഓൺലി ഓൺ ഫ്ലവേഴ്സ് ടെലിവിഷൻ. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. പുൽച്ചാടി ഒരെണ്ണം കഴിച്ചു നോക്കല്ലേ. ക്രോക്കഡൈലിന്റെ മീറ്റ്, കൊത്തു പൊറോട്ട പോലെ കൊത്ത ഐസ്ക്രീം. ഹൗ ലൈ തായ്ലൻഡ് വെൽക്കം. അലിപോലി പോലെ. സാൻഫോർഡ് ടേസ്റ്റി ട്രാവൽ ഗോസ് ടു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. Let's go inside Floating Market and see what is waiting for us. No, เป็นคนจริงใจแต่อายบ่เคยหัวซารางวัลที่อายให้ชวนนานมันคือน้ำตาหูบอ Guruvayur irrigation ชวนไปชวนจิกระดับสั่นหูอยู่ดอกวันลอมือใดอายสิพอมือใดอายสิ Nice placeReally nice place. วังเข้ามาเย้ยยันลองฝันก็ออกลายจะสู้ผู้ใดล่ะอะไรที่ว่าบัตรงไก่จ้าเอ็นเดอร์ไวร์ที่ดูว่าจะเป็นคนไวร์ไรมารู้นะตัวนี้มาลองเป็นน้องบังดูสีน้ำตาคู่เจ็บഇതാണ് ഒന്നര മീറ്റർ ചായ. നമ്മുടെ നാട്ടിൽ വൺ മീറ്റർ ചായ, ദിസ് വൺ ആൻഡ് എ ഹാഫ് മീറ്റർ ചായ. ടൂ ത്രീ വെരി നൈസ്. രുചിയുടെ യാത്രയിൽ ഒരു ചായ ഇല്ലാതെ എങ്ങനെ യാത്ര തുടരാൻ പറ്റും? ചായയാണ് ഉന്മേഷം പകരുന്നത്. ചായ ഹെൽത്തിന് നല്ലതാണ്. ചായ വിത്ത് മിൽക്ക് ഓർ ചായ വിതൗട്ട് മിൽക്ക്, ചായ റൂൾസ്. ഓൾവേസ് കോഫി, സംടൈംസ് ടീ. ഗുഡ് ഫോർ യു. താങ്ക് യു. അസ്സലാമു അലൈക്കും. Please make one pancake for me.
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐസ്ക്രീം റോൾ. അപ്പോൾ ലോകം മൊത്തം ഇതിൻ്റെ ഒരു ക്രേസാണ്. നിങ്ങൾ പറയുന്ന ഫ്ലേവർ, അതായത് ഫ്രൂട്ട്സ്, ഓറിയോ കുക്കീസ്, പിന്നെ ഐസ്ക്രീം മിക്സ്, ഇത്രയും ഒഴിച്ചിട്ട് ഇത് ഒരു ഫ്രോസൺ ഫ്ലോറാണ്, ഫ്രോസൺ ടേബിൾ. ഓക്കെ, ഇത് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്ത് ഉള്ളി മിക്സ് ചെയ്ത് നിങ്ങൾ പറയുന്ന സാധനം ഫ്രൂട്ട്സ്, കുക്കീസ്, ബിസ്ക്കറ്റ്, ബെറീസ് എല്ലാം അത് ഉടനെ തന്നെ താഴെ നിന്ന് ഈ ഫ്രീസിങ് എഫക്റ്റ് -30 degrees ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഫ്രീസ് ആവും, അതുപോലെ ഐസ്ക്രീം ആവും. ഇനി ഇതെല്ലാം കൂടെ പിന്നെയും ചോപ്പ് ചെയ്യും. കൊത്ത് പൊറോട്ട പോലെ കൊത്ത് ഐസ്ക്രീം. അത് ഫ്രീസായി അതിന് റോൾ എടുക്കും. അപ്പോൾ നിങ്ങളുടെ പറയുന്ന ഫ്ലേവർ അതിൽ ഇൻകോർപ്പറേറ്റ് ആയി. അടിപൊളി വേ. ഓക്കെ, താങ്ക് യു. ആരെടുത്ത് പോയാലും ഷേക്കൻ കൊടുക്കരുത്, തായ്ലൻഡിലെ റൂളാണ്. ഓൺലി നമസ്തേ, അല്ലെങ്കിൽ കൊക്കും കാം. ഓക്കെ, ഡ്രാഗൺ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടല്ലോ, ഐസും കുറച്ച് ഉപ്പും കുറച്ച് ഷുഗർ സിറപ്പും, ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ കഴിഞ്ഞു. റെസിപ്പി എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്, 1 spoon ഉപ്പ്, 1/2 cup ഷുഗർ സിറപ്പ്, ഐസ്, ക്രഷ്ഡ് ഐസ്. താങ്ക് യു. വളരെ ലാഭത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാനും കഴിക്കാനും കിട്ടുന്ന സ്ഥലമാണ് തായ്ലാൻഡ്. ഥൗ ലായ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച്, ഥൗ ലായ് എന്നുള്ള വാക്ക് പഠിച്ചിട്ട് വരണം. ഥൗ ലായ്, ഥൗ ലായ്, ഥൗ ലായ്, ഹൗ മച്ച്, ഹൗ മച്ച്, ഹൗ മച്ച്, നോട്ട് ടു മച്ച്. Kokkun khap. Can I have this one? ഇതെന്താണെന്ന് മനസ്സിലായല്ലോ, പുൽച്ചാടി. ഇത് ചീവീട്. രാത്രി നമ്മൾ ഉറങ്ങാൻ സമയക്കാത്ത കീ 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 എന്ന് പറയുന്ന സൗണ്ട്. ഈ സൗണ്ട് ഉണ്ടെങ്കിലേ കള്ളന്മാർ ഇറങ്ങത്തുള്ളൂ. ഇത് തേള്, തേള്. ഇത് കോക്ക്രോച്ച്, ഇത് പുഴു. ഇത് ഞാൻ വിയറ്റ്നാമിൽ ഓൾറെഡി കാണിച്ചതാണ്. അത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു ഒന്നുകൂടെ. ഇതിൽ ചില്ലി പൗഡർ, സോയാ സോസ്, സോൾട്ട്. സോയാ സോസിന്റെ സ്പ്രേ അടിച്ചു. കുരുമുളക് പൊടി. താങ്ക് യു. ആ മലയാളിക്ക് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ എന്തും കഴിക്കാം. ബിക്കോസ് കുരുമുളക് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ്. പുൽച്ചാടിയോ, ചീവീടോ, പുഴുവോ, തേളോ എവിടെ നിന്ന് വന്നാലും കുരുമുളക് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. ഓ, ഫ്രൈ ചെയ്ത പുൽച്ചാടി 2 എണ്ണം. 1 എണ്ണം കഴിച്ചോ അല്ലേ. നൈസ്. പുൽച്ചാടി ആണെങ്കിൽ എന്ത്, റിയലി നൈസ്. ബിക്കോസ് ബ്ലാക്ക് പെപ്പർ ഫ്രം കേരള ഈസ് ഓൺ ഇറ്റ്. ഡെഫിനറ്റ്ലി സം സോൾട്ട് ഓൾസോ. നന്നായിട്ട് 2 പ്രാവശ്യം വറുത്തത് ദാ പുൽച്ചാടിയുടെ കാല്. കോക്രോച്ച് ഞാൻ കഴിക്കില്ല, പക്ഷെ പുൽച്ചാടി ഞാൻ കഴിക്കും. ബിക്കോസ് അത് പുല്ലിൽ ചാടി ചാടി കിടക്കുന്നതല്ലേ, പശുവിനെ പോലെ അല്ലേ. നമ്മൾ ചിലർ പശുവിനെ കഴിക്കാറില്ലേ, ബീഫിനെ കഴിക്കാറില്ലേ, അതും പുല്ലിലല്ലേ കിടക്കുന്നത്. ഇതും പുല്ലിൽ കിടക്കുന്ന സാധന ചാടുന്നത് ഉള്ളു ഇടയ്ക്ക്. Thank you.
തായ്ലൻഡിൽ നോൺ വെജ് ഫുഡ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൽ സോറി. വെജിറ്റേറിയൻ ഫുഡും ഉണ്ട് അത്യാവശ്യം. അതായത് മഷ്റൂം, ഇത് എന്താണ്, ഷിമേജി മഷ്റൂം. ഷിമേജി മഷ്റൂം കവേർഡ് വിത്ത് ഹാം. അതിനടുത്തിരിക്കുന്നത് ബട്ടർ മഷ്റൂമിൻ്റെ ഞെട്ട്. അതിനടുത്തിരിക്കുന്നത് ബ്രൗൺ മട്ടർ മഷ്റൂം. പിന്നെ ഇത് ചില്ലി, ഇത് പക്കോട ചില്ലി. പിന്നെ ഇത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക മലേഷ്യയിലും തായ്ലൻഡിലും എല്ലാവരും പച്ചക്ക് കഴിക്കാറുണ്ട്. ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്യണം. ഇതൊരു ഹോട്ട് പ്ലേറ്റാണ്, റോബോട്ടാക്കി പ്ലേറ്റ്. അതായത് മഷ്റൂമിൻ്റെ മൂട് ഭാഗം. ഇവിടുത്തെ ആൾക്കാർ സോൾട്ട് പെപ്പറൊന്നുമില്ല, ജസ്റ്റ് ഫ്ലേവേർഡ് ബട്ടർ. ഫ്ലേവേർഡ് ബട്ടർ മാത്രം ഇങ്ങനെ ഇങ്ങനെ തള്ളും. റൈറ്റ് ആയിട്ട് ഫിനിഷ്. ഫ്ലേവേർഡ് ബട്ടർ ഓൺലി. കുറച്ച് അമുൽ ബട്ടർ എടുത്തിട്ട് കുരുമുളക്, ചില്ലി പൗഡർ, കുറച്ച് ഗാർലിക് പൗഡർ ഒക്കെ ഇട്ട് വെച്ചിരുന്നാൽ മതി. അതാണ് നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ഫ്ലേവേർഡ് ബട്ടർ. ഇതുപോലെ വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്യുമ്പം വെജിറ്റബിൾസിൻ്റെ തനതായ രുചി കീപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് സോൾട്ടഡ് ബട്ടർ മാത്രം മതി. സോ യു കൻ ഈച്ച് വെജിറ്റബിൾ യു കൻ എൻജോയ് സെപ്പറേറ്റ്ലി. ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർക്ക് ബട്ടറേ വേണ്ട. ദാ അവർക്ക് ഓയസ്റ്റർ സോസ്. ഇവിടെ ഒരു ബക്കറ്റിൽ ഓയസ്റ്റർ സോസ് ഉണ്ട്, അത് മാത്രം പെരട്ടി കഴിച്ചാൽ മതി. വെരി ഗുഡ്, പ്ലീസ് കം. പോയേക്കാം. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ, രുചിയുടെ യാത്ര പല കാര്യങ്ങളും ചെയ്യും. ക്രോക്കഡൈൽ ഇൻ്റെ മീറ്റ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വാങ്ങിച്ച് കഴിക്കാൻ പോവുകയാണ്. ക്രോക്കഡൈൽ മീറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി വലിയ മസാല ഒന്നും വേണ്ട, നോർമൽ മസാല. നിങ്ങൾക്കിഷ്ടമുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചില്ലി പേസ്റ്റ്, നാരങ്ങ നീരും കൂടെ പുരട്ടി ഒരു 5-6 മണിക്കൂറെങ്കിലും മസാല പുരട്ടിയ മീറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. അതിനുശേഷം അത് പുറത്തെടുത്ത് കമ്പിൽ കോർത്തിട്ട് ചാർക്കോൾ, അതായത് ചാർക്കോൾ നോർമൽ ഗ്രില്ലിലോ തന്തൂറിലോ ചൂട്ടെടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാമല്ലേ ക്രോക്കഡൈൽ മീറ്റിനെ. വരൂ. ക്രോക്കഡൈൽ ബാർബിക്യൂവിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഹൈ റെസിപ്പി. ക്രോക്കഡൈൽ, നിങ്ങളുടെ പെറ്റായിട്ടുള്ള ക്രോക്കഡൈൽ, ക്രോക്കഡൈലിനെ കുക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ക്രോക്കഡൈലിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ പൊളിച്ച് മാറ്റിയതിന് ശേഷം, ബെല്ലി സൈഡ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം, അതിൻ്റെ ബോണെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെ ചെറിയ ചെറിയ പീസാക്കണം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ജ്യൂസ്, കുറച്ച് കച്ച പപ്പായ, അതായത് റോ പപ്പായ, തായ്ലൻഡ് ഇഷ്ടംപോലെ അവൈലബിളാണ്, അത്, സോൾട്ട്, ഹണി, ഷുഗർ ഇത്രയും ഇട്ട് വിനീഗർ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂർ വച്ചതിന് ശേഷം അതിനെ കമ്പിൽ കോർക്കണം. സോ അത് കോർത്തതിന് ശേഷം ഇവിടെ ചാർക്കോൾ അടുപ്പിൽ മസാല പുരട്ടിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ അടുക്കി. പിന്നെ ഒരു വിശരി വേണം. വിശരി ബാർബിക്യു ഉണ്ടാക്കുമ്പം എ ഫാൻ ഈസ് എ മസ്റ്റ്. നോട്ട് ഇലക്ട്രോണിക് ഫാൻ, ബട്ട് എ നാച്ചുറൽ ഫാൻ. ബിക്കോസ് യു നീഡ് ടു ബ്ലോ ദിസ് പതുക്കെ. ഇതിൻ്റെ പുറത്ത് ആഷ് ഒന്നും വീഴാതിരിക്കാനും പിന്നെ ഒന്ന് പുകയൊക്കെ മാറാനായിട്ട്. സ്മോക്കിനെസ് ഇസ് ഗുഡ്, ബട്ട് ടു മച്ച് സ്മോക്ക് ക്യാൻ സ്പോയിൽ ദ ടേസ്റ്റ് ഓഫ് ഡെലിക്കേറ്റ് മീറ്റ് ഓഫ് ക്രൊക്കഡൈൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ, സോ യു ഫീൽ ഫ്രഷ് ആൻഡ് യു ഡു ദിസ് ആൻഡ് ദെൻ യു സ്ലോലി ടേൺ ദിസ്. ടൈം സ്റ്റോപ്സ് വെൻ യു കുക്ക് നൈസ് ഡെലിക്കേറ്റ് തിങ്സ്. ടൈം വിൽ കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. അതായത് സമയം നമുക്ക് വേണ്ടി നിന്ന് തരുന്ന ഒരു നിമിഷമാണ് ഇതുപോലത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. കാം, പീസ്ഫുൾ വാട്ടർ, ഡെഡ് ക്രൊക്കഡൈൽ, ബട്ട് ലൈവ് മീറ്റ് അല്ലേ. ചത്ത മീറ്റിനെ നല്ല ലൈവാക്കി കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ബാർബിക്യൂ. സോ ക്രൊക്കഡൈൽ ബാർബിക്യൂ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ. പിന്നെ ഉണ്ടാക്കി നോക്കാൻ കഷ്ടമാണെങ്കിൽ തായ്ലൻഡിലേക്ക് വരൂ. ക്യാച്ച് എ ഫ്ലൈറ്റ് ടു ബാങ്കോക്ക്, ടേക്ക് എ ബസ് ടു പട്ടായ ആൻഡ് കം ഹിയർ, കുക്ക് സം ക്രൊക്കഡൈൽ മീറ്റ്. ജ്യൂസി ചിക്കൻ തോറ്റുപോ, റിയലി നൈസ്. കുറച്ച് എരി വേണമെങ്കിൽ കൂടി പച്ചമുളക് അടിച്ചാൽ മതി. സോ നൈസ്. ക്രോക്കഡൈൽ ഗുഡ് ഇൻ ദ വാട്ടർ ഓർ ഇൻ ദ ബാർബിക്യൂ.
നൈസ് കൂൾ വൈൻ ഷോപ്പ്. വൈൻ ഷോപ്പിൽ വന്നാൽ എല്ലാവരും ഒന്ന് സ്മൈൽ ആവും. വൈൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി സ്മൈൽ കംസ് അല്ലേ. സോ ഇഷ്ടംപോലെ വൈൻസ് ഉണ്ട്. തായ്ലൻഡ് ഈസ് നോട്ട് ഫേമസ് ഫോർ വൈൻസ്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ മെനി തിങ്സ് ബട്ട് നോട്ട് ഫോർ വൈൻസ്. പക്ഷേ ഇവിടെ ഇവരുടേതായ ഒരു തനത് വൈൻ ഉണ്ട്. ദാറ്റ് ഇസ് ഫ്രൂട്ട് വൈൻ, ബിക്കോസ് തായ്ലൻഡ് പ്രൊഡ്യൂസസ് ദ വേൾഡ്സ് ബെസ്റ്റ് സ്വീറ്റസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് എക്സോട്ടിക് ഫ്രൂട്ട്സ് ലൈക്ക് മംഗോസ്റ്റീൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ലിച്ചി, റംബൂട്ടാൻ, അതെല്ലാം ഇതെല്ലാം കൊണ്ട് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വൈനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വേർ ഇസ് ദ ഫ്രൂട്ട് വൈൻ? ദിസ് ഇസ് ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ ഇസ് ഫ്രഞ്ച് ആൻഡ് വൈൻ. ആ നോക്കിക്കോളൂ, സി ദർ ഇസ് പാഷൻ ഫ്രൂട്ട് വൈൻ, മാംഗോ വൈൻ, റംബൂട്ടാൻ വൈൻ, ലിച്ചി വൈൻ, നെല്ലിക്കയുടെ വൈൻ. നെല്ലിക്കയുടെ വൈൻ അരിഷ്ടമല്ല വൈൻ. പിന്നെ ഗ്രേപ്പ് വൈൻ, പിന്നെ സീതാഫലിൽ എന്താ പറയുക, സീതാഫലം എന്താ പറയുക, അത്തിപ്പഴം, അതിൻ്റെ വൈൻ. അപ്പോൾ ദിസ് ഈസ് ലുക്കിംഗ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ലിച്ചി വൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അതായത് ഫ്ലവേഴ്സ് ടി വിയിലെ എല്ലാ വേണ്ടപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകും. ഞാനും ക്രിസ്റ്റീനയും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോകും. ഷി വിൽ ബി ഓപ്പണിംഗ് ഇറ്റ്. 1 2 3 4 get my shoes and out the door. 5 I'm alive. 6 7 8 feeling great. 9 gonna shine, life is good. I'm doing fine. 10 gonna do it right and do it again. Yeah, I look into the sky with all the beautiful color. Okay, tu pataya, cheers. Sing and shout, take a look and see a beautiful morning that turns into a beautiful evening, and together make a beautiful life. Really full bodied fruity wine. ലിച്ചിയുടെ ടേസ്റ്റ് ഉണ്ട്. ഗ്രേപ്സ് എന്ന സാധനമേ എടുത്തില്ല, ഓൺലി ലിച്ചി. ലിച്ചിയുടെ കോൺസെൻട്രേറ്റ് എടുത്ത് ഒന്ന് പുളിപ്പിച്ച പോലെ ഇരിക്കുന്നു. ബട്ട് ഇറ്റ് ഇസ് ഗുഡ്. ഒരു നല്ല ക്രിസ്മസ് രാത്രി ഇതെടുത്ത് പൊട്ടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കുളിച്ച് നോക്കൂ. ആരും ഒന്നും ഉരുണ്ട് വീഴൂല. ഇറ്റ് ഈസ് വെരി നൈസ് അല്ലേ. ക്രിസ്ത്യനെയും ഞാനും ഒന്നും ചെയ്യൂല, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. കുറച്ച് കഴിഞ്ഞ് രുചിയുടെ യാത്ര വീണ്ടും തുടരും. ചിയേഴ്സ്. അടിപൊളി, സേ അടിപൊളി. അടിപൊളി വൈനിന്റെ കളർ മാറി തുടങ്ങി. നമ്മൾ ഇവിടെ സംസാരം നിർത്തുന്നു. ഇത്രയൊക്കെ ഫുഡ് ഉണ്ടായിട്ടും ഇവിടെ ഈച്ചയില്ല, അതാണ് ശുചിത്വം, ഫുഡ് സേഫ്റ്റി, ഹൈജീൻ, ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഓപ്പൺ എയർ ആയിട്ടും ഇവിടെ ഈച്ചകളില്ല. ദ റിയലി ടേക്ക് കെയർ ഓഫ് ഹൈജീൻ. ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് തായ്ലൻഡ്. ദ ഫുഡ് ഈസ്, ഇത്രയും മധുരമുള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഒരിടത്തും ഈച്ചയോ പൂച്ചയോ അങ്ങനെയൊന്നുമില്ല. ദ റിയലി ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇഷ്ടംപോലെ ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരാൾ നിന്ന് പറത്തിക്കൊണ്ടിരിക്കും. A smile is priceless. She is very happy and smiling because പുള്ളിക്കാരത്തേക്ക് ഈ സാൻഫോർഡ് ടേസ്റ്റി ട്രാവൽസിലെ ഭാഗമായി എന്നോടൊപ്പം ഒന്നുകൂടെ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കറങ്ങാൻ പറ്റിയതിലും സാധനങ്ങൾ ഒന്നുകൂടെ കഴിക്കാൻ പറ്റിയതിലും നോസ്റ്റാൾജിയ ഫീലിംഗ് ഉണ്ട്. എനിക്കാണെങ്കിൽ എപ്പോഴും തായ്ലൻഡ് വരുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഫീലിംഗ് ആണ്. ഹാപ്പിനെസ് മാത്രം പകർന്ന ഈ ഷോയുടെ പേര് സാൻഫോർഡ് ടേസ്റ്റി ട്രാവൽസ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ ഫ്ലവേഴ്സിലെ ഫ്ലവേഴ്സിൻ്റെ ഒരു ബൊക്കയുമായി വരുന്ന ഞാൻ ഷെഫ് അനിൽകുമാറാണ്. അടുത്ത ആഴ്ച വീണ്ടും തായ്ലൻഡിലെ വേറെ ഒരു അടിപൊളി കളർഫുൾ രംഗമായിരിക്കും ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ടിൽ ദെൻ കീപ് വാച്ചിംഗ് ഫ്ലവേഴ്സ്. യെസ്, ബൈ ബൈ. കം 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 കം. സേ ബൈ ബൈ. നിഹാവ് നിഹാവ്. യാ സേ സേ ബൈ 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 ബൈ. സവാദി കാ.